ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ സഹോദരങ്ങൾക്കും സ്വാഗതം എബ്രായ ലേഖന പഠന പരമ്പരയിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയും ശ്രേഷ്ഠതയും ഏറ്റവും അധികം വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായൊരു ഗ്രന്ഥമാണ് എബ്രായ ലേഖനം എന്നുള്ളത് ഇതിനോടകം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കാണുകയുണ്ടായി ഒന്നാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ പ്രവാചകന്മാരുമായി താരതമ്യം ചെയ്തുകൊണ്ട് പ്രവാചകന്മാരേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് തെളിയിച്ചത് ആദ്യ ഭാഗത്ത് നാം കണ്ടു പിന്നീട് ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമായി ദൂതന്മാരുമായി താരതമ്യം ചെയ്തുകൊണ്ട് യേശുക്രിസ്തു ഏതൊക്കെ നിലകളിൽ നിസ്തുല്യനും മഹാനുമാണ് എന്നുള്ളതാണ് തെളിയിച്ചിട്ടുള്ളത് അതിൽ ഏതാനും ചിലത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കാണുകയുണ്ടായി പ്രധാനമായിട്ട് അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളിൽ നിന്ന് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ദൂതന്മാരെക്കാളൊക്കെ ഉന്നതനാണ് രാജാവ് എന്നുള്ള നിലയിൽ നിത്യമായ രാജത്വത്തിൻ്റെ എന്നേക്കുമുള്ള സിംഹാസനത്തിൻ്റെ ഉടമയാണ് ആ നിലയിൽ നിസ്തുല്യനായിട്ടിരിക്കുന്നു ആരാധ്യനായവൻ ക്രിസ്തുവാണ് ഈ നിലകളിലുള്ള മൂന്ന് പ്രത്യേകതകളാണ് നാം കണ്ടത് പ്രത്യേകിച്ച് ഇവ തെളിയിച്ചിട്ടുള്ളത് പഴയ നിയമത്തിലെ ചില ഉദ്ധരണികൾ എടുത്ത് ഇവിടെ രേഖപ്പെടുത്തി ആ നിലയിൽ ഒരു താരതമ്യം നടത്തിക്കൊണ്ടാണ് ഉദ്ധരണികളാണ് പ്രധാനമായിട്ട് ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് അതിൽ മൂന്നെണ്ണമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് ഇന്ന് ഇബ്രാഹിം ലേഖനും ഒന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളും നാം ഒന്ന് വായിക്കുകയാണ് വായിച്ച് ആ ഭാഗത്ത് നാല് ഉദ്ധരണികളുടെ പറഞ്ഞിട്ടുണ്ട് അതിലൂടെയും യേശുക്രിസ്തുവിൻ്റെ ചില പ്രത്യേകതകളാണ് തെളിയിച്ചിട്ടുള്ളത് നാം അവയാണ് ഇനിയൊന്ന് നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് ആ വാക്യഭാഗം ഒന്ന് വായിക്കാം എബ്രാഹിം ലേഖനം ഒന്നാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു പുത്രനോടോ ദൈവമേ നിൻ്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളത് നിൻ്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ നിൻ്റെ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവ് നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും വസ്ത്രം പോലെ അവ മാറിപ്പോകും നീയോ അനന്യൻ നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അറിളി ചെയ്തിട്ടുണ്ടോ അവരൊക്കെയും രക്ഷ രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ ഇവിടെ നാം വായിച്ച നാല് ഉദ്ധരണികളും പഴയ നിയമത്തിൽ നിന്നാണ് പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളാണ് അതിലൊന്നാമത്തത് ഏഴാം വാക്യത്തിലാണ് അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു ദൂതന്മാർ എന്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നൂറ്റിനാലാം സങ്കീർത്തനം നാലാം വാക്യമാണ് ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് ദൂതന്മാർ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരായിട്ടാണ് പുത്രന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകരായിട്ടാണ് ദൂതന്മാരെ ഇവിടെ നാം കാണുന്നത് പുത്രനെക്കുറിച്ച് ഇതിനു മുമ്പ് നാം ചിന്തിക്കുകയുണ്ടായി സകലത്തിൻ്റെയും സൃഷ്ടാവാണ് ലോകത്തെ ഉണ്ടാക്കിയവനാണ് തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നവനാണ് ആ നിലയിൽ സകലത്തിൻ്റെയും സൃഷ്ടാവായ ഈ പുത്രൻ ഈ പുത്രൻ സൃഷ്ടാവായിരിക്കുമ്പോൾ ആ പുത്രനെയും പുത്രൻ്റെ പ്രവൃത്തികളെയും ദൂതന്മാരിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇത് ഇവിടെ നമ്മൾ വായിക്കുന്നിടത്ത് കാറ്റുകളെയും അഗ്നിജ്വാലയെയും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇത് നാം കാണുന്നുണ്ട് ഈ സംഭവം ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം രണ്ട് രാജാക്കന്മാർ രണ്ടിൻ്റെ പതിനൊന്ന് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി അപ്പോൾ ഇവിടെ ചുഴലിക്കാറ്റും അഗ്നിരഥവും ഇത് രണ്ടും ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത് ഏലിയാവും എലീശയും കൂടെ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ അഗ്നിരഥവും അഗ്നിജ്വാലയും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു ഇത് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ഈ അഗ്നിജ്വാലയും ഈ കാറ്റുകളുമൊക്കെ അവ ദൈവത്തിനു വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുകയാണ് അതാണ് നാം അവിടെ വായിക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൂതന്മാർ വന്നാണ് ലാസറിനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഇവിടെ നിന്ന് ആ ദരിദ്രനായ മനുഷ്യനെ ലാസറിനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദൂതന്മാരുടെ ശുശ്രൂഷയായിട്ട് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു പഴയ നിയമത്തിൽ ഏലിയാവിനെ കൊണ്ടുപോയത് ചുഴലിക്കാറ്റിലാണ് എന്ന് നാം വായിക്കുന്നു അതാണ് ഇവിടെ എടുത്തു പറയുന്നത് ആ ദൂതന്മാർ ചെയ്യുന്ന ശുശ്രൂഷ പഴയ നിയമത്തിൽ കാറ്റുകൾ ചെയ്യുകയാണ് കാറ്റുകളെയും ദൂതന്മാരെയും എല്ലാം ദൈവം തൻ്റെ സൃഷ്ടിക്കായിട്ട് സൃഷ്ടിയെ ശുശ്രൂഷിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നാം ഈ വേദഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ പുത്രൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് പുത്രൻ്റെ സൃഷ്ടികളായ സകലതും പുത്രൻ്റെ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കപ്പെടുന്നവയും പുത്രനെയും ശുശ്രൂഷിക്കുന്നവരായിട്ട് നാം കാണുന്നു നാം ഇതിനു മുമ്പ് ചിന്തിച്ചതാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നതിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ഇവിടുത്തെ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ഇനി വീണ്ടും വരുന്ന വരവിനോടുള്ള ബന്ധത്തിൽ എല്ലായിടത്തും ദൂതന്മാരുടെ ശുശ്രൂഷയും ദൂതന്മാരുടെ പ്രവർത്തനങ്ങളും നാം കാണുന്നുണ്ട് അപ്പം ചുരുക്കത്തിൽ ഈ വാക്യം ഇവിടെ പഴയ നിയമത്തിൽ നിന്നെടുത്ത് ഉദ്ധരിച്ചിരിക്കുക വഴി തെളിയിക്കുന്ന ഒരു സത്യം ദൂതന്മാർ പോലും പുത്രനെ ശുശ്രൂഷിക്കുന്നു ആ ബന്ധത്തിൽ പുത്രൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനും വലിയവനുമാണ് എന്നുള്ളതാണ് അടുത്തത് എട്ടും ഒൻപതും വാക്യങ്ങളിലാണ് നാം ഇന്ന് ചിന്തിക്കുന്നതിൽ രണ്ടാമത്തെ ഉദ്ധരണി അടുത്ത എട്ടും ഒൻപതും വാക്യങ്ങളിലാണ് ഞാൻ അതും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പുത്രനോടോ ദൈവമേ നിൻ്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളത് നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ നിൻ്റെ ദൈവം നിൻ്റെ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും ഇവിടെ പുത്രനെ പിതാവ് ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്ന ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് എന്ന് ആവർത്തിക്കേണ്ടതില്ലോ നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങളാണ് ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് ഇവിടെ നാം കാണുന്നത് പിതാവ് പുത്രനെ എന്താ വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്ന് വിളിച്ചിരിക്കുക എട്ടാം വാക്യം തുടങ്ങുന്നിടത്ത് ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ട് ഒൻപതാം വാക്യത്തിൻ്റെ മധ്യഭാഗത്തും ദൈവമേ നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി എന്ന് പറയുന്നുണ്ട് സാധാരണ ചിലർ ഇങ്ങനെ പറയാറുണ്ട് പുത്രൻ പിതാവിനെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുത്രൻ ദൈവമല്ല പിതാവിനോളം ദൈവമല്ല എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഇവിടെ പറയുകയാണ് പിതാവ് പുത്രനെ തിരിച്ചും ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ട് ത്രിയേക ദൈവത്വത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ ദൈവത്വം അവകാശപ്പെടുവാൻ വകയുള്ള മൂന്ന് വ്യക്തിത്വങ്ങളാണ് എന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്ന വലിയൊരു സത്യമാണ് പിതാവ് പുത്രനെ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത് നാം ഈ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് കാണുകയാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വേദപുസ്തകത്തിൽ ഉടനീളം വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ പ്രവൃത്തികളിലൂടെ തൻ്റെ പഠിപ്പിക്കലുകളിലൂടെ തൻ്റെ അവകാശവാദങ്ങളിലൂടെ ഏറ്റവും ഉപരി തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ എല്ലാം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വിശുദ്ധ തിരുവഴുത്ത് വ്യക്തമായി നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തീത്തൂസിൻ്റെ ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവൻ മഹാദൈവമാണ് എന്നാണ് യോഹന്നാൻ്റെ ലേഖനം ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ അവൻ സത്യദൈവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റോമാലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ സർവത്തിനും മീതെ ദൈവമെന്ന് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ സർവ്വശക്തിയുള്ള ദൈവം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമത്തിലൊരു പ്രവചനം സുപരിചിതമാണല്ലോ യശയാപ്രവചനം ഒൻപതാം അധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ യേശുക്രിസ്തുവിനെ അവിടെയും വിശേഷിപ്പിച്ചിട്ടുള്ളത് വീരനാം ദൈവം എന്നാണ് അപ്പം ഞാൻ ഓർപ്പിച്ചത് യേശുക്രിസ്തുവിന് ദൈവത്വമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ദൂതന്മാരെ ആ നിലയിൽ വിളിച്ചിട്ടില്ല വിശേഷിപ്പിക്കാനായിട്ട് കഴിയത്തുമില്ല ആ അർത്ഥത്തിൽ ദൈവം എന്നുള്ള നിലയിൽ യേശു ക്രിസ്തു എല്ലാവരേക്കാളും ഉന്നതനും ശ്രേഷ്ഠനുമാണ് ഇവിടുത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിട്ടിരിക്കുന്നു ഈ വാക്യം പറയുന്നിടത്ത് ദൈവമേൻ എന്ന് വിളിച്ചിട്ട് രാജ്യത്വത്തിൻ്റെ ചില പ്രത്യേകതകളാണ് പറയുന്നത് അതിന് മുമ്പ് നാം ചിന്തിച്ചതാണ് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വം ചലോമോൻ്റെ രാജ്യത്വം പോലെയല്ല എന്നേക്കും നിലനിൽക്കുന്ന രാജ്യത്വമാണ് ഈ വാക്യത്തിൽ തന്നെ പറയുന്നത് എന്നേക്കുമുള്ള സിംഹാസനം നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ ആ സവിശേഷതകൾ ഈ വാക്യത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് അടുത്ത ഭാഗത്ത് വരുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചിട്ട് നിൻ്റെ ദൈവം നിൻ്റെ പരമായി നിന്നെ ആനന്ദ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആനന്ദ് തൈലം കൊണ്ടുള്ള അഭിഷേകം പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്തിരുന്നത് തൈലം കൊണ്ട് അല്ലെ എന്ന കൊണ്ട് തൈലം കൊണ്ട് നമുക്കറിയാം പഴയ നിയമത്തിൽ പുരോഹിതന്മാർ അഭിഷിക്തന്മാരായിരുന്നു പ്രവാചകന്മാർ അഭിഷിക്തന്മാരായിരുന്നു രാജാക്കന്മാർ അഭിഷിക്തന്മാരായിരുന്നു ഇങ്ങനെ മൂന്ന് കൂട്ടം ആളുകളെയാണ് പ്രധാനമായിട്ട് പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്തിരുന്നത് അവിടെ അഭിഷേകത്തിന് ഉപയോഗിച്ചിരുന്ന തൈലം പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഒരു സാദൃശ്യമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുക യേശുക്രിസ്തു അഭിഷിക്തനാണ് അഭിഷേകം പ്രാപിച്ചവനാണ് യേശുക്രിസ്തുവിൻ്റെ ഒരു പേര് തന്നെ മഷിഹ എന്ന മഷിഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അനോയിൻറ്റഡ് വൺ അഭിഷേകം പ്രാപിച്ചവൻ അഭിഷിക്തൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ദാനിയൽ പ്രവചനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചുള്ള പ്രവചനം പറയുന്നിടത്ത് അഭിഷിക്തൻ ഛേദിക്കപ്പെടും എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെയും അഭിഷിക്തൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പത്താം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം അവിടെ യേശുക്രിസ്തു അഭിഷേകം പ്രാപിച്ച കാര്യം പറയുമ്പോൾ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശുക്രിസ്തു പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ് എന്ന് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പത്താം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വേറെയും വാക്യഭാഗങ്ങൾ തിരുവഴുത്തിലുണ്ട് ലോക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ എന്ന് പറയുന്നുണ്ട് അവിടെയും യേശുക്രിസ്തു അഭിഷേകം പ്രാപിച്ചവനാണ് എന്ന് നാം വായിക്കുന്നു അപ്പോൾ സ്ഥലപ്രവർത്തികളുടെ പുസ്തകം നാലാമധ്യായം ഇരുപത്തി ആറും ഇരുപത്തിയേഴും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും യേശു ക്രിസ്തു അഭിഷിക്തനാണ് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ അർത്ഥത്തിലെല്ലാം യേശുക്രിസ്തു അഭിഷിക്തനാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചിരുന്നു എന്നുള്ളത് തിരുവഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് യേശുക്രിസ്തു സഭയെന്ന ശരീരത്തിൻ്റെ തലയാണല്ലോ തല അഭിഷിക്തമായതുകൊണ്ട് യേശുക്രിസ്തു എന്ന ആ തലയുടെ കീഴിലുള്ള ശരീരത്തിൻ്റെ ഭാഗമായിത്തീരുന്ന വ്യക്തികളും അതിൻ്റെ ഫലമായി അഭിഷേകം പ്രാപിക്കുകയാണ് നാം നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നുണ്ട് അഹരോൻ്റെ തലയിലാണ് അഭിഷേക തൈലം ഒഴിച്ചത് പിന്നീട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഭിഷേക തൈലം ഒഴിക്കുന്നില്ല ശരീരം ആ തലയുടെ കീഴിലുള്ള ശരീരമായതുകൊണ്ട് അഭിഷിക്തരായിത്തീരുകയാണ് അതേപോലെ തന്നെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തു എന്ന തലയുടെ കീഴിലുള്ള ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയും രക്ഷിക്കപ്പെടുന്നവരാണല്ലോ ദിനം പ്രതി സഭയോട് ചേർക്കപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെയാണല്ലോ ഇന്നും ആ നിലയിൽ രക്ഷിക്കപ്പെടുന്ന നിമിഷം സഭയുടെ ഭാഗമാകുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയും അഭിഷിക്തനായ ആ തലയുടെ അഭിഷേകം ഈ ശരീരത്തിനും ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തിരുവഴുത്ത് പഠിപ്പിക്കുന്ന സത്യം അതുകൊണ്ടൊരു വ്യക്തി ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്ന നിമിഷമാണ് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുന്നത് എന്ന് തിരുവിഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം യേശുക്രിസ്തു അഭിഷിക്തൻ എന്നുള്ളതാണ് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ് ഈ ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം എന്ന് പറയുമ്പോൾ ആനന്ദം അത് സന്തോഷത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണ് ഇവിടെ എന്താ യേശുക്രിസ്തുവിൻ്റെ മുൻപിലുള്ള ഒരു സന്തോഷം നാമത് തിരുവിഴുത്ത് വായിച്ചാൽ എബ്രാഹി ലേഹിനും പന്ത്രണ്ടാം അധ്യായം രണ്ടാം ത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് കൂട്ടുകാരിൽ പരമായി തനിക്കുള്ള സന്തോഷം എന്താണ് തൻ്റെ മുമ്പിൽ ഒരു വലിയ സന്തോഷമുണ്ട് ആ സന്തോഷം ഓർത്തപ്പോൾ ക്രൂശുമരണം പോലും താൻ സഹിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് അതെന്താണ് ആ സന്തോഷം താൻ കാലുവറയിലെ ക്രൂശിലേക്ക് കയറുമ്പോൾ അപമാനം സഹിക്കേണ്ടി വന്നപ്പോൾ ക്രൂശുമരണം അനുഭവിക്കേണ്ടി വരുന്ന വന്നപ്പോൾ താൻ മുൻപിൽ ഒരു വലിയ സന്തോഷം കണ്ടു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു എന്താണ് ആ സന്തോഷം ഞാനും നിങ്ങളുമാണ് എന്നെയും നിങ്ങളെയും ആ ക്രൂശുമരണത്തിലൂടെ രക്ഷപ്രാപിക്കുന്ന വിടുതൽ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തെ അവൻ മുൻകൂട്ടി കണ്ടപ്പോൾ ആ ഓർമ്മ ഇതെല്ലാം സഹിക്കുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനമലോക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്നാണ് ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആനന്ദ്തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ദൂതന്മാരെക്കാൾ എത്രയോ ശ്രേഷ്ഠനും എത്രയോ ഉന്നതനുമാണ് എന്ന് ഈ വാക്യഭാഗങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തെളിയിക്കുക ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ദൈവമേ എന്ന് വിളിച്ചിട്ട് പറയുന്നത് അത് ഞാൻ സൂചിപ്പിച്ചു നിൻ്റെ പരമായി അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ കൂട്ടുകാരാണ് അവൻ്റെ സ്നേഹിതനാര നമ്മൾ വേദപുസ്തകം വായിച്ചാൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അങ്ങനെ സംബോധന ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് സഹോദരന്മാരെന്ന് സംബോധന ചെയ്തിട്ടുണ്ട് സ്നേഹിതരെന്ന് സംബോധന ചെയ്തിട്ടുണ്ട് യോഹന്നാറിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം അത് പഠിക്കുന്നവർ എടുത്ത വായിക്കുന്നു എങ്കിൽ അത് നന്നായിരിക്കും യോഹന്നാറിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം എബ്രാഹിം ലേഖനും രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഈ വാക്യഭാഗങ്ങളൊക്കെ വായിച്ചാൽ അവിടെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിതരെന്നും സഹോദരന്മാർ എന്നും ഒക്കെ സംബോധന ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം എബ്രാഹിം ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് അത് ഹേതുവായി അവനവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ അടുത്ത വാക്യം പറയുന്നു ഞാൻ എൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും ഇവിടെയെല്ലാം സഹോദരന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് അപ്പം കൂട്ടുകാരിൽ പരമായി ആനന്ദതയിലും കൊണ്ട് അഭിഷേകം ചെയ്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൂട്ടുകാർ സ്നേഹിതർ സഹോദരങ്ങൾ ആ നിലയിൽ ഇവിടെ വിശേഷിപ്പിച്ചുകൊണ്ട് അവരെക്കാൾ തനിക്കുള്ള സന്തോഷം ഒരു പ്രത്യേക അഭിഷേകം പ്രാപിച്ചു ആനന്ദ തൈലം കൊണ്ടുള്ള ഒരു സന്തോഷം തൻ്റെ മുമ്പിൽ കണ്ടു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം ആ തൈലം ഒരു സാദൃശ്യമായി എടുത്താൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു അഭിഷിക്തനാണ് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവനാണ് എന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടുത്തെ വിഷയം യേശു ദൈവത്വമാണ് നമ്മൾ ഇന്ന് കണ്ടതിൽ ഒന്നാമത്തേത് യേശു ക്രിസ്തു സൃഷ്ടാവാണ് സകല സൃഷ്ടികളും തനിക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ് ദൂതന്മാർ പോലും തന്നെ ശുശ്രൂഷിക്കുന്നു എന്ന് നാം അവിടെ ആദ്യ ആദ്യഭാഗത്ത് കാണുകയുണ്ടായി ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത ഇപ്പം ഇവിടെ ഈ വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് ദൈവം എന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയാണ് വേദപുസ്തകത്തിൽ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് ദൈവത്തെ ലോകത്തിൽ വെളിപ്പെടുത്തിയവൻ യേശു ക്രിസ്തു ഇത് ഈ ലേഖന പഠനത്തിൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ നാം കാണുകയുണ്ടായി ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയ ഒരുവനേയുള്ളൂ അത് കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവം എന്നുള്ള നിലയിൽ ലോകത്തിൽ വെളിപ്പെട്ട് തൻ്റെ പ്രവൃത്തികളിലൂടെ പഠിപ്പിക്കലിലൂടെ എല്ലാം ഏറ്റവും അവസാനം ഉയർത്തെഴുന്നേൽപ്പിലൂടെയും ആ ദൈവത്വത്തെ തെളിയിച്ച് ദൈവപുത്രം എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്നുള്ളത് നാം കാണുകയുണ്ടായി ഇനി അടുത്തത് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അടുത്ത ഉദ്ധരണി അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും വസ്ത്രം പോലെ അവ മാറിപ്പോകും നീയോ അനന്യൻ നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയും എന്നും പറയുന്നു ദൂതന്മാരോടോ തൻ്റെ മറ്റ് സൃഷ്ടികളോടോ അവകാശപ്പെടുവാനോ പറയുവാനോ കഴിയാത്ത ഒരു കാര്യമാണ് നാം ഇവിടെ വായിക്കുന്നത് ഇവിടെ യേശു ക്രിസ്തുവിനെ സൃഷ്ടാവെന്നുള്ള നിലയിൽ ഒന്നുകൂടെ എടുത്ത് വ്യക്തമാക്കുകയാണ് നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാണ് നീയാണ് ഭൂമിക്ക് അടിസ്ഥാനം ആകാശം നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാണ് പക്ഷെ അവയ്ക്കൊക്കെയുള്ള പ്രത്യേകത എന്താ അവയൊക്കെ നശിച്ചു പോകുന്നവയാണ് വസ്ത്രം പോലെ മാറിപ്പോകുന്നവയാണ് ഉടുപ്പ് പോലെ നീയൊക്കെ അവയെ ചുരുട്ടും അതിൻ്റെ അർത്ഥം സകല സൃഷ്ടികളും നശിച്ചു പോകുന്നതും മാറിപ്പോകുന്നതുമാണ് എന്നാൽ സൃഷ്ടാവിൻ്റെ പ്രത്യേകത എന്താണ് നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല നിയോ അനന്യൻ തന്നെ സൃഷ്ടികളുമായി താരതമ്യം ചെയ്തുകൊണ്ട് സൃഷ്ടാവിൻ്റെ നിത്യതയാണ് ഈ വേദഭാഗം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നത് നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് ഇവിടെ നാം ഇപ്പോൾ വായിച്ചത് നൂറ്റി രണ്ടാം സങ്കീർത്തനം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ അത് തുടങ്ങുന്നിടത്ത് നാം ഒന്ന് ശ്രദ്ധിച്ച് വിളിച്ചിരിക്കുന്നത് കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എന്ന പത്താമത്തെ വാക്യം പിതാവ് പുത്രനെ ദൈവമേ എന്ന് വിളിച്ചു എന്ന് ഇതിന് മുമ്പിലത്തെ വാക്യത്തിൽ നാം കണ്ടു ഇപ്പോൾ ഇവിടെ എന്താ വിളിച്ചിരിക്കുന്നത് കർത്താവേ എന്ന് വിളിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും കർത്തൃത്വവും വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇബ്രാഹി ലേഖനം ഒന്നാം അധ്യായം തന്നെ ആരംഭിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ഇപ്പോൾ നാളിൽ പത്രോസ് പ്രസംഗിച്ച് അവസാനിപ്പിക്കുമ്പോൾ യഹൂദന്മാരോട് പറയുന്നത് നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം നിങ്ങൾക്ക് കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്നാണ് ഫിലിപ്പിലേന രണ്ടാമധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ആ പ്രത്യേകത സകലനാമത്തിനുമേലായ നാമം യേശുക്രിസ്തു കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർലോകരും ഭൂലോകരും അധോലോകരും അവൻ്റെ മുമ്പിൽ വീണ് എന്ന് പറയുന്നുണ്ട് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് പറയുന്ന ഒരു വാക്യം റോമാലേഖനത്തിൽ ഉണ്ടല്ലോ ഒൻപതാം വാക്യം യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുമ്പോഴാണ് യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഇത് നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് എന്ന് ഞാൻ പറഞ്ഞു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പിൽ നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ദൈവമേ ആയുഷിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുത് എന്ന് ഞാൻ പറഞ്ഞു നിൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു ആയുഷൻ്റെ മധ്യത്തിൽ എടുത്തു കളയരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ആയുസിൻ്റെ മധ്യയെ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്നര ആ നല്ല പ്രായത്തിൽ മരണത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാൽ ആയുസിൻ്റെ മധ്യയെ അവസാനിച്ചവനല്ല അതിൻ്റെ മറുപടിയാണ് ഇരുപത്തിയേഴാം വാക്യം നീയോ അനന്യനാകുന്നു നിൻ്റെ സിംവാ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല മരണം കൊണ്ട് അവസാനിക്കാത്ത അൽഫയും ഒമേഗയുമായ ആദ്യനും അന്ത്യനുമായ നിത്യനായ പുത്രനെയാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇബ്രാഹ്ലേഖനും പതിമൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നാം അയക്കുന്നുണ്ടല്ലോ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ അപ്പോൾ ഈ വേദഭാഗം ഇപ്പോൾ നമ്മൾ വായിച്ച ഈ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലെ ഉദ്ധരണി തെളിയിക്കുന്നത് സൃഷ്ടികൾ അവ നശിച്ചുപോകും മാറിപ്പോകും എന്നാൽ സൃഷ്ടാവോ അനന്യനാണ് നിത്യനാണ് എന്നുള്ളതാണ് നിത്യൻ എന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയാണ് ആ വാക്യം പറയുന്നത് അടുത്തത് പതിമൂന്നാമത്തെ വാക്യം അതൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ ദൂതന്മാരുമായി താരതമ്യം ചെയ്തുകൊണ്ട് നൂറ്റി പത്താം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം ഇവിടെ എടുത്തുദ്ധരിച്ചിരിക്കുക ദൂതന്മാർക്കില്ലാത്തൊരു പദവി പുത്രനുണ്ട് എന്താണ് വലത്തുഭാഗത്തിരിക്കുന്നവൻ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവൻ ദൂതന്മാർക്കൊന്നും ഇരുന്നു കൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ അവകാശമില്ലായിരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം വായിച്ചാൽ ആ ഒരു സൂചന നമുക്കവിടെ ഒന്ന് ലഭിക്കുന്നുണ്ട് ലൂക്കോസ് ഒന്നിൻ്റെ പത്തൊൻപത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ദൂതനവനോട് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഏതാനും ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു എന്നേ ഉള്ളൂ വെളിപ്പാട് പുസ്തകം ആ എട്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ അവൻ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി അപ്പോൾ ദൈവസന്നിധിയിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുവാൻ അവകാശം കിട്ടിയവൻ പുത്രനേക്കാൾ ശ്രേഷ്ഠൻ അവിടെ ഇരിക്കുന്നത് തൻ്റെ സകല ശത്രുക്കളെയും പാതപീഠമാക്കുവോളും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഒന്നാം അധ്യായത്തിൻ്റെ പ്രാരംഭഭാഗം നാം ചിന്തിച്ചപ്പോൾ ഇത് അല്പം വിശദമായിട്ട് പഠിച്ചതാണ് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല ഇവിടെ യേശു ക്രിസ്തു മഹിമയുടെ വലത്തുഭാഗത്ത് എന്നുള്ള നിലയിൽ നിസ്തുല്യനാണ് എന്നുള്ളതാണ് കാണുന്നത് ഒന്നാം അധ്യായത്തിൽ ഉദ്ധരണികൾ പഴയ നിയമത്തിലുണ്ട് ഏഴുദ്ധരണികളും എടുത്ത് ഒരു താരതമ്യം ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയാണ് നാം കണ്ടത് ഒന്ന് ഉയർപ്പിക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ രാജാവ് എന്നുള്ള നിലയിൽ ആരാധ്യൻ എന്നുള്ള നിലയിൽ സകല സൃഷ്ടികളും തന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നുള്ള നിലയിൽ ദൈവമെന്നുള്ള നിലയിൽ നിത്യൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ അവസാനം മഹിമയുടെ വലത്തുപാകു ഇരിക്കുന്നവൻ എന്നുള്ള നിലയിൽ എത്രയോ നിസ്തുല്യനും മഹാനുമാണ് നമ്മുടെ കർത്താവ് ഈ കർത്താവിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് മുമ്പിൽ അവൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം ഈ ഒന്നാം അധ്യായം അവസാനിപ്പിക്കുന്നത് ദൂതന്മാർ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു അതുമാത്രമല്ല കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന ദൈവമക്കൾക്കും ദൂതന്മാരുടെ ശുശ്രൂഷ ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സത്യം എത്രയോ ധന്യനും ശ്രേഷ്ഠനും ആരാധ്യനുമായ നമ്മുടെ കർത്താവ് അവൻ്റെ മഹത്വത്തെ കണ്ട് നമുക്ക് മുൻപോട്ട് പോകാം തുടർ പഠനങ്ങളും അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ക്ലാസ്സും ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ